Hi friends, Plural Tech in the Material Video Rake, Yavarkum Sogata. Yan Kaina video il Paranitundarino, Namude Vitile Ubagar Nangal, overvolt one, Adichi Boguna de Kurice. A video il tene, Nya Paranitundarino, Yendan in Notre, Yendiran in Notre, Notre Yavden in Nana Verunodian. A video yude, Baki Bakamani, E video il, Nyan Paragan Poguna. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ സർവീസ് വയറിൽ ന്യൂട്രൽ കട്ട് ആയാൽ എന്താണ് സംഭവിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ത്രീ ഫേസ് ലൈനിലും ന്യൂട്രൽ കട്ട് ആയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് സിംഗിൾ ഫേസ് ന്യൂട്രൽ കട്ട് ആയാൽ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കാം. സിംഗിൾ ഫേസിൽ ന്യൂട്രൽ കട്ട് ആയാൽ നമ്മൾ ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂട്രലും ഫേസിലും ഒരുപോലെ ടെസ്റ്റർ കത്തുന്നതായി നമുക്ക് കാണാം. അങ്ങനെ കാണാനുള്ള കാരണം നമ്മുടെ വീട്ടിലുള്ള ഉപകരണത്തിൽ നിന്നും റിട്ടേൺ വരുന്ന കറന്റ് ആണ് നമ്മൾ ടെസ്റ്ററിൽ കാണുന്നത്. അതുപോലെ തന്നെ ഫേസ് കട്ടായി കഴിഞ്ഞാൽ രണ്ടിലും കറന്റ് കാണില്ല, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതേസമയം ന്യൂട്രൽ കട്ടായി കഴിഞ്ഞാൽ രണ്ടിലും ഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ലാമ്പ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് ലാമ്പ് ഒരിക്കലും കത്തില്ല, അപ്പോൾ ന്യൂട്രൽ കട്ടാണെന്ന് മനസ്സിലാക്കാം. അതേസമയം ഫേസ് ആണ് കട്ടായത് എങ്കിൽ ഒരിക്കലും ടെസ്റ്റ് ലാമ്പ് കത്തില്ല. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂട്രലും ഫേസിലും ഒരുപോലെ കറന്റ് കാണിക്കുകയാണെങ്കിൽ ന്യൂട്രൽ കട്ടാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ കണ്ടാൽ നേരെ കെഎസ്ഇബിയെ അറിയിച്ച് കെഎസ്ഇബിയിൽ നിന്നും അവർ വന്ന് ശരിയാക്കുന്നതുവരെ കാത്തിരിക്കുക. അതേസമയം ത്രീ ഫേസ് ലൈനിൽ ന്യൂട്രൽ കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ മുഴുവനായും അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിന് കാരണം 240 വോൾട്ടിന് പകരം 415 വോൾട്ടാണ് ലൈനിലേക്ക് കയറുക. അതുകൊണ്ടാണ് വീട്ടിലുള്ള ഉപകരണങ്ങൾ അടിച്ചു പോകാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ത്രീ ഫേസ് ലൈനിന്റെ ലിങ്കിൻ ബാറിൽ, നമ്മളെ ന്യൂട്രലിന്റെ ലിങ്കിൻ ബാറിൽ കറക്റ്റായി ലിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു നിലക്കും ലൂസ് കോണ്ടാക്ട് ഇല്ലാത്ത വിധത്തിലാവണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ കേടുവരാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിക് വർക്ക് എടുക്കുമ്പോൾ കൈവിന്റെ പരമാവധി ന്യൂട്രലും ഫേസും വയർ ഒരേ ഗേജിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ ന്യൂട്രലിന് കനം കുറഞ്ഞ വയറും ഫേസിന് കനം കൂടിയ വയറും ഒരിക്കലും ഉപയോഗിക്കരുത്. ഫേസ് കട്ടാകുന്നത് പോലെയല്ല ന്യൂട്രൽ കട്ടായാൽ. ന്യൂട്രൽ കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മൊത്തം അടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എപ്പോഴും വയറ് വലിക്കുന്ന സമയത്ത് കളർ കോഡ് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ത്രീ ഫേസിൽ RYB ബ്ലാക്ക് എന്നുള്ള ലെവലിൽ ഉപയോഗിക്കുക. ന്യൂട്രലിന് ബ്ലാക്ക് വയറും ഫേസിന് RYB എന്നുള്ള രൂപത്തിലും ഉപയോഗിക്കുക. സിംഗിൾ ഫേസ് വയറിംഗ് ചെയ്യുമ്പോഴും കളർ കോഡ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം എർത്ത് ലിങ്കിങ്ങും ന്യൂട്രൽ ലിങ്കിങ്ങും കറക്റ്റായി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ വയറിംഗ് പരിപൂർണമായും ക്ലിയർ ആവുകയുള്ളൂ. ഇടിമിന്നൽ ഏൽക്കുമ്പോഴും അതുപോലെ തന്നെ ന്യൂട്രലിൽ ലൂസ് കോണ്ടാക്ട് ഉണ്ടാകുമ്പോഴുമാണ് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ അടിച്ചു പോകുന്നത്. അങ്ങനെയാണ് ഓവർവോൾട്ട് കയറുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ELCV വെക്കാൻ വേണ്ടി ശ്രമിക്കുക.
അപ്പോൾ ഓക്കേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.